എന്നിട്ട് എന്ത് തീരുമാനിച്ചു? ഒന്നും തീരുമാനിച്ചില്ല. സെപ്റ്റംബർ 8-ാം തീയതി ആക്കിയാലോ എന്നാ എല്ലാവരും ചോദിക്കണേ. സെപ്റ്റംബർ 8 അന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോവുക. വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയതാ, അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. യു ആർ എൻ എഡ്യൂക്കേറ്റഡ് മാൻ, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇപ്പൊ കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ വി കാനോട്ട് ഗിവ് എനി ഗ്യാരണ്ടി. കീമോ ചെയ്തു തുടങ്ങിയാൽ പിന്നെ നമുക്ക് കുട്ടിയെ രക്ഷിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ അമ്മയുടെ ജീവനല്ലേ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബിഡൻ്റായാലും എൻ്റെ അപ്പയാ, പക്ഷെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എൻ്റെ അമ്മയാ. ഇത് കേട്ടാ തൻ്റെ അപ്പയ്ക്ക് വിഷമം തോന്നില്ലേ? ഇതന്നെ ഞാൻ എത്ര വട്ടം അപ്പയോട് ചോദിച്ചതാണെന്നറിയാമോ? എന്നിട്ട് അപ്പ ഔസപിതാവിനെയും മാതാവിന്റെയും രൂപം കാണിച്ചിട്ട് പറയും മാതാവിനെ കൂടുതൽ സ്നേഹിക്കുന്നതില് ഔസപിതാവിന് വിഷമം ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് ജപമാല എപ്പോഴും എൻ്റെ കഴുത്തിലുണ്ടാവും, പറ്റുമെങ്കിൽ കയ്യിലും. അമ്മയില്ലാതെ വളർന്നതുകൊണ്ട് ഇത് കയ്യിലുള്ളപ്പോൾ ഒരുറപ്പാ എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന്. റോഷൻ, നീ അറിയണം, എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയാ മരിച്ചത്. യെസ്, ഐ നോ, എനിക്കറിയാം, എനിക്ക് മനസ്സിലാവും. റോഷൻ, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. അത് റോഷനാ. സ്വർണ്ണം എടുക്കുന്ന തീയതി തീരുമാനിച്ചോ? ഇല്ല, അതിലെന്തോ ചെറിയൊരു കൺഫ്യൂഷൻ. ഹലോ, അവിടെ ഉണ്ടോ? യെസ്, യെസ്, ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ വോയിസ്. എന്താണ് ഏഞ്ചലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം? ജീവിതത്തിൽ ഇന്നേ വരെ എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എൻ്റെ അമ്മയുടെ മുഖം ഇതേവരെ കണ്ടിട്ടില്ല. എനിക്കൊന്ന് എൻ്റെ അമ്മയുടെ മുഖം കാണണം. ഓ റിയലി? അമ്മയുടെ ഒരു ഫോട്ടോ പോലും വീട്ടിൽ സൂക്ഷിച്ചിട്ടില്ലേ? ഉണ്ടായിരുന്ന ഒരെണ്ണം ഓർമ്മ വയ്ക്കുന്ന കാലത്തിനു മുമ്പ് ഞാൻ തന്നെ നശിപ്പിച്ചു. കല്യാണ ഫോട്ടോയോ മറ്റോ? ഇല്ല, റോഷൻ അറിയാലോ, കല്യാണത്തിന് രണ്ട് വീട്ടുകാർക്കും എതിർപ്പായിരുന്നു. എതിർപ്പിനിടയിലായിരുന്നു കല്യാണം. അതിനിടെ ഫോട്ടോ ഒന്നും എടുക്കാൻ അപ്പോൾ ഓർത്തിട്ടും കൂടി ഉണ്ടാവില്ല. നാട്ടിലേക്ക് ഇതുവരെ തിരിച്ചു പോയിട്ടില്ല? ഇല്ല, എനിക്കൊന്ന് 3 മാസം പ്രായമേ ഉള്ളൂ. 23 വർഷമായി അവിടെ വിട്ടു. റോഷാ, ആ ഞാൻ ദാ വരുന്നു. ഏഞ്ചൽ, അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ വിളിക്കാട്ടോ. എന്നാ മോളെ, നാളെ അമ്മ വീട്ടിൽ പോകുന്നതിന്റെ ആകാംക്ഷയാണെന്ന് തോന്നുന്നു. നേരത്തെ കിടന്നോ, നാളെ രാവിലെ തന്നെ പോകേണ്ടതാ. ഇനി കല്യാണത്തിന് മുമ്പ് ഈ ഒരു ആഗ്രഹം മാത്രം ബാക്കി വയ്ക്കണ്ട. മോളുടെ അമ്മ ചെയ്തതിനേക്കാൾ വലിയ ത്യാഗമൊന്നും ഞാൻ ചെയ്തിട്ടില്ല മോളെ. എന്നെ കണ്ടാ അവർക്ക് ദേഷ്യം വരുമോ? കാലമാക്കാത്ത മുറിവുകളില്ല മോളെ. അമ്മയെ പറ്റി എല്ലാം അറിയുമ്പോൾ പൊരുത്തപ്പെടാൻ മോൾക്കും പറ്റണം. അപ്പാ, അമ്മ എന്നെ പോലെയായിരുന്നോ? അമ്മയെ അറിയുവാനുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ നിന്നങ്ങോട്ട് അപ്പ പറയുന്നത് മോള് ശ്രദ്ധിച്ചു കേൾക്കണം. മോളെ, അപ്പ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം, മോള് പോയിട്ടോ. ഹാം, എന്റെ ഡെയ്സിയുടെ മകൾ അപ്പ വിളിച്ചിരുന്നു, വാ. അവളിവിടെ എന്റെ കളിക്കൂട്ടുകാരിയായിരുന്നു. അവൾ പോയിട്ട് 23 വർഷമായെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല.
അമ്മ അനാഥയായിരുന്നുവെന്ന ചിന്ത വേണ്ട കേട്ടോ. അവൾക്കിവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഓ, മറന്നു അമ്മയുടെ ഫോട്ടോ. ഇതിലുണ്ട് മോളുടെ അമ്മയുടെ ഫോട്ടോ. അന്ന് പുതിയ കെട്ടിടത്തിൻ്റെ വെഞ്ചരിപ്പിന് ബിഷപ്പ് വന്നപ്പോൾ എടുത്ത ഫോട്ടോയാ. മോളിത് കണ്ടോ? സിസ്റ്റർ ഇപ്പോൾ വരാം. മോളുടെ അമ്മ മോളെ പോലെ അല്ല, മോളേക്കാൾ സുന്ദരിയായിരുന്നു. ഞാൻ പിന്നെ വിളിക്കാം. സഹനങ്ങളെ ഏറ്റുവാങ്ങുന്ന എല്ലാ അമ്മമാർക്കും ഒരേ മുഖമാണ് അല്ലേ അപ്പാ?